മുമ്പ് ഭീകരാക്രമണം അടക്കം ഇന്ത്യയിൽ നടന്ന അനവധി ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന കൊടും ഭീകരൻ പാകിസ്ഥാനിൽ മരണപ്പെട്ടിരിക്കുന്നു. അസം ചീമ എന്ന് പറയുന്ന ഭീകരനാണ് പാകിസ്ഥാനിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ പാകിസ്ഥാനിൽ കൊടും ഭീകരരെല്ലാം അസ്വാഭാവികമായി മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. ഇത് ഇന്നും ദുരൂഹമായി തുടരുന്നതായി പാകിസ്ഥാൻ പറയുന്നു. പക്ഷ്യവിഷബാധയുണ്ട്, റോഡ് ആക്സിഡൻ്റ് ഉണ്ട്. ഇത്തരത്തിൽ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭീകരരെയൊക്കെ അസ്വാഭാവികമായി മരണപ്പെടുന്നതിന് പിന്നിൽ ഇന്ത്യയാണ് ഇത്തരത്തിൽ കൊല്ലുന്നതെന്ന്. പക്ഷേ ഇന്ത്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അന്ന്. ഹാഫിസ് സയ്യിദിനും, അത് കൊടും ഭീകരൻ, ഇന്ത്യ നോട്ടപ്പെട്ടിരിക്കുന്ന കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദും, ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദിനും ഒപ്പം തന്നെയുള്ള ആളാണ് ചീമ. അങ്ങനെ ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നേരത്തെ തന്നെ തങ്ങൾക്ക് കാലപുരിക്ക് അയക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന തരത്തിലായിരുന്നു ഇന്ത്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ മറുപടി നൽകി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അസം ചീമ അന്തരിച്ചിരിക്കുന്നത്. ഹൃദയാഘാതമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഈ ഒരു രീതിയിൽ പാകിസ്ഥാനിൽ വിവിധ ഇടങ്ങളിൽ ഈ അജ്ഞാതരുടെ ഇല്ലെങ്കിൽ അജ്ഞാതമായ എന്തോ ഒരു കാരണത്താൽ ഇവരൊക്കെ മരണപ്പെടുന്നു. ഇത് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രതിസന്ധി എന്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഭീകരർ കൊല്ലപ്പെടുമ്പോൾ അത് പുറത്തു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പാക് സർക്കാർ പോകുന്നത്. കാരണം ഈ കൊല്ലപ്പെടുന്ന ഭീകരന്റെ അനുയായികളോ ഇല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ അതൊരു പ്രക്ഷോഭമായോ കലാപമായോ മാറ്റുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ മരിച്ചു എന്നറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കൊല്ലപ്പെടുന്നവർ പക്ഷ്യവിഷബാധയേറ്റോ അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് മൂലമൊക്കെയാണ് മരിക്കുന്നത്. ഏതായാലും ദുരൂഹത ഒഴിയാതെ പാകിസ്ഥാൻ മുൻപോട്ട് പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. മുമ്പേ സ്ഫോടനം ഉൾപ്പെടെ അനവധി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കൊടും ഭീകരനസം ചീമ ചത്തു തുലയുമ്പോൾ അത് ഇന്ത്യക്ക് സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.